പാലക്കാട് രാഷ്ട്രീയ കൊലപാതകമുണ്ടായി. രാഷ്ട്രീയ കൊലപാതകമെന്ന് സിപിഎമ്മും ആണോ അല്ലയോ എന്ന് പരിശോധിക്കണമെന്ന് പോലീസും അല്ലെന്ന് ബി ജെ പിയും ഒക്കെ പറയുന്ന തരത്തിൽ ആകെ ആശയക്കുഴപ്പമുണ്ടായ ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം പോകേണ്ടത്. നമുക്ക് അതിനു മുമ്പ് ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഹാഷ്മി, നമുക്ക് ആ പ്രതികരണങ്ങളിലേക്ക് ആദ്യം പോകാമെന്ന് തോന്നുന്നു അല്ലേ? പാലക്കാട് എസ് പി ആർ വിശ്വനാഥന്റെ പ്രതികരണമാണ് ആദ്യം നമ്മൾ തുറന്ന്. 8 പ്രതികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ആരും കസ്റ്റഡിയിൽ ഇല്ല എന്നും എസ് പി വ്യക്തമാക്കുന്നു. FIR ഉണ്ട്. FIR പക്ഷേ പറയുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്, ബി ജെ പി രാഷ്ട്രീയ വിരോധം തീർക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ദൃക്സാക്ഷി പറയുന്നു അങ്ങനെയല്ല എന്ന് പറയുന്നു. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷനാണ്. എന്തായാലും പാലക്കാട് എസ് പിയുടെ വാക്കുകൾ കേൾക്കാം. വളരെ പെട്ടെന്ന് അടുത്ത ഇതിനുമായി ബന്ധപ്പെട്ട അടുത്ത പ്രതികരണങ്ങൾ കാണുകയും ചെയ്യാം. ഓളം പേരടങ്ങുന്ന സംഘമായിട്ടാണ് കൊലപാതകം ചെയ്തു എന്നുള്ളത് ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. പ്രതികളുടെ കുറിച്ചുള്ള അന്വേഷണവും സംഭവത്തിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓൾറെഡി ഓൺ ആണ്. രാത്രി മുഴുവനും പ്രതികൾക്കായിട്ടുള്ള തിരച്ചിലായിരുന്നു. അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം ഒഫീഷ്യലായിട്ട് നമ്മൾ കൺഫേം ചെയ്യും. പഞ്ചാബ് കൊട്ടേഷൻ സംഘങ്ങൾക്കൊക്കെ ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള അങ്ങനെയും പറയുന്നത് നമുക്ക് അന്വേഷിക്കണം. ഈ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ്. പ്രതികൾ പിടിയിലാവുന്നതോടുകൂടി കൂടുതൽ ക്ലാരിറ്റി, കൂടുതൽ സാക്ഷ്യങ്ങളോട് സോ ഫാർ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഷാജഗാനെ RSS ആസൂത്രിതമായാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. 2 ബൈക്കുകളിലായി 4 RSS പ്രവർത്തകർ ആ പ്രദേശത്തു നിന്ന് പോയി. 5 മിനിറ്റിന് ശേഷം അവർ തിരിച്ചു വന്നു. ഈ പോയ 2 ബൈക്കുകളായ 4 ആളുകളുടെ കയ്യിലും വടിവാളുണ്ടായിരുന്നു. മറ്റാരെയുമല്ല അവർ ലക്ഷ്യം വെച്ചത്. ഈ വടിവാൾ ഉപയോഗിച്ച് ഷാജഗാനെ തന്നെയാണ് ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തുക എന്ന കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അവർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരിൻ്റെ വാളും മടിയുമായിട്ടുള്ളവരും വലിയൊരു അംഗം. അവരൊരു 8-10 പേരുണ്ട്. പക്ഷേ എത്ര ആളുകൾ ബാക്കി കണ്ടെത്തുന്ന ആളുകളാണ്. അവർ രണ്ടാൾ വന്ന് ചാടി വെട്ടി ഈ വണ്ടി. എന്താ പ്രശ്നം എന്നാണ് ആഗസ്റ്റ് 15 നമുക്ക് പരിപാടി ചന്തോയി നടത്തണ്ടേ എന്ന് ചോദിക്കാത്ത മുന്ന് ശബരി വേണവൻ ചാടി വെട്ടി. അനീഷ് വരൻ 2 വെട്ട് വെട്ടി. ഷാജി സൂരട്ടാവ് ഓടി വരികയും പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടി അടുത്തെത്തുന്ന സമയത്ത് ഷാജി വീണ് കിടക്കുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സെറ്റപ്പ് മാത്രമേ എനിക്ക് ചെയ്തുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ ഒരു ദേശാഭിമാനി പത്രം എടുക്കുക എന്ന് ആവശ്യപ്പെട്ടു. ആരോട് ആവശ്യപ്പെട്ടു? ഈ അനീഷിനോട്. അന്ന് ആ പാർട്ടി മെമ്പറായിരുന്നു. അപ്പോൾ അനീഷിനോട് പാർട്ടി മറ്റേ ദേശാഭിമാനി പത്രം എടുത്തുകൂടെ, നീ ഒരു പാർട്ടി മെമ്പറല്ലേ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്കെന്താ മനോരമ വായിച്ചേ പറ്റൂടെ, മനോരമ വായിച്ചാലും ദേശാഭിമാനി വായിച്ചാലും ഒന്നല്ലേ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതാണ് ശരി, ഒരു പാർട്ടി മെമ്പർ ദേശാഭിമാനി എടുത്തുകൂടെ എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഷാജി പ്രതികരിച്ചു. അപ്പോൾ അതിന് വലിയ ഉന്നുള്ളതായിട്ടുണ്ട്. വിജയകുമാർ, ഇതിപ്പോ ഒരു വലിയ പ്രശ്നമാവുമല്ലോ. അയാള് പറയുന്നു ദേശാഭിമാനി തർക്കമാണ് അല്ലേ? എന്തായാലും ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട്, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്മേലുള്ള ഇനി പോലീസ് അന്വേഷണം ഒക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും രാഷ്ട്രീയ കാരണം പറഞ്ഞു, FIR ഇട്ടു എന്ന് പറഞ്ഞു. രാഷ്ട്രീയ കാരണമാണ്, രാഷ്ട്രീയ കൊലപാതകമാണെന്നാണ് FIR പറയുന്നത്. പക്ഷെ അപ്പോഴും അതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് എസ് പി പറയുകയും ചെയ്യുന്നുണ്ട് അല്ലേ? കൂടുതൽ വിശദാംശങ്ങളുമായി നിഖിൽ. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്നാണ് ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം വ്യക്തമാക്കുന്നത്. എന്നാൽ FIR പറയുന്നതും സമാനമായ കാര്യം തന്നെയാണ് അല്ലേ? പക്ഷെ ദൃക്സാക്ഷി പറയുന്നത് ഇതിൽ നിന്നും തീരെ വ്യത്യസ്തമായ മറ്റൊരു കാര്യം കൂടിയാണ്. ഈ FIR കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന മറ്റ് വിവരങ്ങളും എന്തൊക്കെയാണ്? പ്രവിധ, അല്പസമയം മുൻപാണ് ഈ FIR പകർപ്പ് നമുക്ക് ലഭിച്ചത്. അതിൽ നിന്ന് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് വ്യക്തമാക്കുന്നു. 8 പ്രതികൾ 8 പേരും BJP അനുഭാവമുള്ളവരാണ് എന്നും ഈ FIR പറയുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായത്. കാലിലും തലയിലും മാരകമായി ഷാജഹാനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നും FIR പറയുന്നുണ്ട്. അല്പസമയം മുൻപ് CPM ജില്ലാ സെക്രട്ടറി ഈ മോർച്ചറി പരിസരം സന്ദർശിച്ചപ്പോൾ അദ്ദേഹവും വ്യക്തമാക്കിയിരുന്നത് RSS ആണ് കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് EN സുരേഷ് ബാബു അല്പസമയം മുൻപ് പറഞ്ഞത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഷാജഹാന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റാൻ പോവുകയാണ്. ജില്ലയിലെ CPM നേതാക്കളടക്കം സംഭവ സ്ഥലത്തുണ്ട്. ഷാജഹാനെ ഈ ലക്ഷ്യമിട്ട് പ്രതികൾ എത്തി കൃത്യം നിർവഹിച്ചു എന്നുള്ളതാണ് അല്പസമയം മുൻപ് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത്. എന്നാൽ ഈ FIR പറയുന്നതനുസരിച്ച് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് തന്നെയാണ്. BJP പ്രവർത്തകരായ 8 പേർ, കൃത്യമായി പറഞ്ഞാൽ ശബരീഷ്, അനീഷ്, നവീൻ, ശിവരാജൻ, സിദ്ധാർത്ഥൻ, സുജീഷ്, സജീഷ് തുടങ്ങിയ 8 പ്രതികൾ, വിഷ്ണു, ഈ 8 പ്രതികൾ ചേർന്ന് ഈ കൃത്യം നിർവഹിച്ചു. 4 പേർ ബൈക്കുകളിലെത്തി ഈ വീടിൻ്റെ പരിസരത്ത് തന്നെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തലയ്ക്കും കാലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും പോലീസ് സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപ് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പക്ഷേ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് ഉറപ്പിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ FIR പറയുന്നത് ഇതൊരു രാഷ്ട്രീയ ബന്ധമുള്ള കൊലപാതകം എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിന് പിന്നിൽ 8 BJP പ്രവർത്തകരാണ്, BJP അനുഭാവമുള്ള പ്രവർത്തകരാണ് എന്നും FIR പറയുന്നുണ്ട്. പ്രവിധാം.